നമ്മുടെ സമൂഹത്തിൽ എത്രയോ ആൾക്കാർ ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഒരു നല്ല വസ്ത്രം ധരിക്കുവാൻ കഴിയാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു നല്ല പാർപ്പിടമില്ലാത്ത എത്രയോ പേർ നമുക്കുണ്ട്. നമ്മുടെ കണ്ണുകളൊന്ന് തുറന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നമുക്ക് ധാരാളം അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരിലേക്ക് നമ്മുടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് നമുക്ക് നീട്ടാൻ, അവരെ ഒന്ന് സഹായിക്കാൻ, അവരെ ഒന്ന് കരുതാൻ, അവരെ ഒന്ന് സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് നാം യഥാർത്ഥമായി ഇരുൾ അടഞ്ഞ വഴികളിൽ തിരിനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ലേവിയ പുസ്തകം 27 അധ്യായം അതിൻ്റെ 30 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്ക് ഉള്ളതാകുന്നു, അത് യഹോവയ്ക്ക് വിശുദ്ധം. നമ്മുടെ ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അത് ദൈവം നമുക്ക് തരുന്ന ദാനമാണ്. നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവുകൾ, ജോലിയിൽ കൂടെ ഒക്കെ നമ്മൾ നേടിയെടുക്കുന്ന സാമ്പത്തിക നന്മകൾ, കൃഷിഫലം, അങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മയും അനുഗ്രഹവുമാണ്. ആ നന്മയും അനുഗ്രഹത്തിനും നമ്മൾ ദൈവത്തോടെപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. തിരുവചനം പറയുന്നു, നിങ്ങൾക്ക് കിട്ടുന്ന സകല വിത്തിലും സകലമായ കാര്യത്തിലും നിങ്ങൾ ദൈവത്തിൻ്റെ ദശാംശം നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദശാംശം എന്നതിനേക്കാൾ അപ്പുറമായി കർത്താവിന് ഓഹരി കൊടുക്കുക എന്നുള്ള വിഷയമാണ്. ചില നാളുകൾക്ക് മുമ്പാണ് ഓഹരി എന്ന ആ ഒരു അർത്ഥത്തിൻ്റെ യഥാർത്ഥമായ ആശയം എനിക്ക് മനസ്സിലായത്. ഒരു വീട്ടിൽ 4 4 എത്ര രൂപയാണോ, എത്ര ആണോ സമ്പത്ത് കിട്ടുന്നത് അല്ലെ നന്മ കിട്ടുന്നത്, അതിനെ ഡിവൈഡഡ് ബൈ 5 എന്നുള്ളതാണ്. അതായത് ഒന്ന് ഒരു ഓഹരി ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കൽപ്പനയാണ്, ഒരു പ്രമാണമാണ്. നമുക്കറിയാം, മലാക്കിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നത് മലാക്കി പ്രവചന പുസ്തകം 1 വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി പറയുകയാണ്, നിങ്ങളെന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നമ്മൾ ദൈവത്തെ ഒന്ന് പരീക്ഷിക്കുമ്പോൾ കർത്താവ് പറയുന്നത് ആകാശത്തിലെ കിളിവാതിലുകളൊക്കെയും തുറന്ന് സ്ഥലം പോരാതെ വരികയോളമുള്ള അനുഗ്രഹത്തെയും നന്മയും നമുക്ക് നൽകി തരികയില്ലയോ എന്ന് യഹോവയായ ദൈവം പറയുകയാണ്. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ഓരോ നന്മകളെയും ഓരോ അനുഗ്രഹങ്ങളെയും അത് ദൈവത്തിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അത് നമ്മളിൽ കൂടെ മറ്റ് അനേകർക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്യണം. ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ അടുക്കൽ വരുന്ന രോഗിയായ, പാവപ്പെട്ട, ഭക്ഷണം കഴിക്കാൻ നിർവാഹമില്ലാത്ത, അശരണരായ ആൾക്കാർക്ക് നമ്മുടെ ഒരു കൈ നീട്ടുവാൻ, ഒരു നന്മയുടെ കൈ നീട്ടുവാൻ നമുക്ക് കഴിയുമ്പോൾ അത് നാം ദൈവത്തിന് ചെയ്തതിന് തുല്യമാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ ചെറിയവർക്ക് ചെയ്തതെല്ലാം നിങ്ങൾ എനിക്കാകുന്നു ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൽ എത്രയോ ആൾക്കാർ ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഒരു നല്ല വസ്ത്രം ധരിക്കുവാൻ കഴിയാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു നല്ല പാർപ്പിടമില്ലാത്ത എത്രയോ പേർ നമുക്കുണ്ട്. നമ്മുടെ കണ്ണുകളൊന്ന് തുറന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നമുക്ക് ധാരാളം അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരിലേക്ക് നമ്മുടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് നമുക്ക് നീട്ടാൻ, അവരെ ഒന്ന് സഹായിക്കാൻ, അവരെ ഒന്ന് കരുതാൻ, അവരെ ഒന്ന് സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് നാം യഥാർത്ഥമായി ആ ദൈവത്തിൻ്റെ ആ ഒരു ഹിതം നമ്മളിൽ കൂടെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് തരുന്ന സകല വിത്തിലും സകല അനുഗ്രഹത്തിലും നിങ്ങൾ ദൈവത്തിന് ദശാംശം കൊടുക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ദൈവത്തിന് ഓഹരി കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കുന്ന ഓരോ സാഹചര്യങ്ങൾ, ഓരോ നന്മകൾ, ഓരോ അനുഗ്രഹങ്ങൾ, അത് നാം ദൈവത്തിന് നമ്മൾ തിരിച്ചു കൊടുക്കാറുണ്ടോ? നമ്മുടെ സമൂഹത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഈ ചിന്ത നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊരു തീരുമാനമെടുക്കണം.
നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ ആൾക്കാരിലേക്ക് നമ്മുടെ ആ സഹായഹസ്തം നമുക്ക് നീട്ടുവാനായിട്ട്, അവരെ ഒന്ന് സഹായിക്കുവാനായിട്ട്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന് കൊടുക്കുവാനുള്ളത് നമുക്ക് കൊടുക്കാം. ഗോഡ് ബ്ലെസ് യു.